ഹായ് ഫ്രണ്ട്സ്, എന്തു പറയുന്നു? സുഖമല്ലേ? ഞാനും വീണ്ടും ഒന്ന് ഒരു റോസലിനെ പറ്റി പറയാൻ വേണ്ടിയാണ് വന്നത്, അഥവാ മത്തിപ്പുളി പുളിവണ്ട. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ദുബായിൽ നിന്നും കൊണ്ടുവന്ന വിത്തായിരുന്നു, അതിൽ ഒന്നോ രണ്ടോ ബാക്കിയുണ്ടായത്. ഇവിടെ നട്ടു വളർത്തിയതാണ്. ഇതൊരു ഏകദേശം 4 മാസമായി നട്ടു വളർത്തി. ഒരു ചെറിയ പാക്കറ്റിൽ ഡോ ബാഗിലായിരുന്നു നട്ടത്. ഞാനിപ്പോൾ ഇതിൽ മാറ്റി നട്ടു. ഇതിൽ 2 കായ്കൾ പിടിച്ചിരുന്നു. എൻ്റെ മെയിൻ ഉദ്ദേശം ഇതിൻ്റെ വിത്തെടുക്കുക, ആർക്കെങ്കിലും കൊടുക്കുക എന്നതാണ്. ഏകദേശം 3 മാസം ആകുമ്പോൾ തന്നെ ഇത് പുഷ്പിച്ചു കായ്ച്ചു. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എന്താ 2 കായ്കളുണ്ട്. ഇതിൽ 3-4 കായ്കളും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയതാണ്. എന്താണെന്നറിയില്ല. ഇതിപ്പോൾ കുറച്ചും കൂടി ഗ്രോത്തൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് കായ്ക്കും. ഇത് വെയിലത്ത് വെച്ച് വലിയ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റോസല്ല ടീ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ഫേമസാണ്. വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ മൂഡ് ചേഞ്ചിന് പോലും ഇത് സപ്പോർട്ട് ചെയ്യുന്നൊരു കായാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളോടൊക്കെ വീട്ടിൽ നിന്ന് വിലക്കിയതാണ്, തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ വളരെയധികം മാർക്കറ്റിൽ വാല്യൂ ഉള്ളതാണ്. ഏകദേശം ഇതിൻ്റെ ഈ പെറ്റൽസാണ് ഉപയോഗിക്കുക നമ്മുടെ ടീ ഉണ്ടാക്കാൻ വേണ്ടി. റോസല്ല ടീ ഉണ്ടാക്കുവാൻ ഈ പെറ്റൽസ് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുക. ഇതിന് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ 700-800 രൂപ വിലയുണ്ട്. അറബികളൊക്കെ കർക്കര എന്നും പറയാറുണ്ട്. അവർക്കൊക്കെ വളരെ സുപരിചിതമാണ്. എല്ലാ സ്റ്റാർ ഹോട്ടലിലും ഇതൊരു ഒരു ഈ ടീ പ്രത്യേകം വിൽക്കുന്നത് കാണാം. ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.